സംഭവം തീരും. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരു നഗരസഭയാണ് ഇത് എന്നുകൂടെ അവരോർമ്മിപ്പിക്കുക. സർക്കാരിനോടൊരു കാര്യം പറയാം, ഇവിടെ ശ്രീ പാലോട്ടി പറഞ്ഞ പോലെ നമ്മുടെ മുഖ്യമന്ത്രി എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാർ സമരം നടത്തുന്നതും അതിനോടനുബന്ധമായിട്ടുള്ള സമരങ്ങളൊക്കെ മുഖ്യമന്ത്രി എന്നും കാണുന്നുണ്ട്. പക്ഷെ അതിഇതുവരൊരു വാക്ക് പറയാൻ തയ്യാറായില്ല. കാരണം മൂപ്പരുടെ സർക്കാർ കക്കുന്നതിൻ്റെ മൂന്നിലൊന്നാണ് ഇവിടെ കക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ മുഴുക്കള്ളന് കാൽക്കള്ളനെ കുറ്റം പറയാൻ ഓർത്തിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിലെ വെട്ടിപ്പിനെതിരെ സർക്കാരിനെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ MP. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുള്ള നഗരസഭയാണിത്. കോർപ്പറേഷനിലെ കൗൺസിലർമാർ സമരം നടത്തുന്നതും അതിനോട് അനുബന്ധിച്ചുള്ള സമരങ്ങളും മുഖ്യമന്ത്രി എന്നും കാണുന്നുണ്ട്. ഈ വഴി തന്നെയാണ് മുഖ്യമന്ത്രി എന്നും പോകുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വാക്ക് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം മൂപ്പരുടെ സർക്കാർ കക്കുന്നതിൻ്റെ മൂന്നിലൊന്നാണല്ലോ ഇവിടെ കക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുക്കള്ളന് കാൽക്കള്ളനെ കുറ്റം പറയാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വായ തുറക്കാത്തത്. മൂപ്പര് പിന്നെ സിൽവർ ലൈൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതിൽ എത്ര കോടി അടിച്ചു മാറ്റാം എന്നാണ് മൂപ്പര് നോക്കുന്നതെന്നും മുരളീധരൻ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ കോർപ്പറേഷൻകാർക്ക് ആകെ കക്കാൻ പറ്റുന്നത് നികുതി പണമാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ കൊള്ളയാണ് നടക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രധാന പണി എന്ന് പറയുന്നത് ഇതുപോലെ പണം കക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, ഇരിക്കുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്ന പ്രവൃത്തി, ഇതൊക്കെയാണ് നടത്തുന്നത്. ഭരണ തുടർച്ചയുണ്ടായെന്ന് വിചാരിച്ച് എന്തും കക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നും മുരളീധരൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വായ തുറക്കാതെ മൂപ്പര് തന്നെ സിൽവർ ലൈൻ ഉണ്ടാക്കാനുള്ള നോക്കുക, അതിൽ എത്ര കോടി അടിച്ചു മാറ്റാന്നാണ് മൂപ്പര് നോക്കുക. അങ്ങനെ നോക്കുമ്പോ പിന്നെ ഇവിടുത്തെ കോർപ്പറേഷൻകാർക്ക് ആകെ സോണിൽ നിന്ന് കക്കാനല്ലേ പറ്റൂ നികുതി പണം. അപ്പൊ ചുരുക്കി പറഞ്ഞ കൊള്ളയാ നടക്കും. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതുപോലെ പണം കക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക, ജനിക്കുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് വിൽക്കുന്ന പ്രവൃത്തി, ഇതൊക്കെയാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഭരണ തുടർച്ചയുണ്ടായത് വിചാരിച്ച് എന്തും കക്കാനുള്ള ലൈസൻസ് നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. മര്യാദയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ അടിച്ചിറക്കുന്ന കാലം ഇതുവരെയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. പക്ഷേ ഒരു കാര്യം വളരെ വേദനാജനകമാണ്, 41 ദിവസം വ്രതം നോറ്റ് പൊങ്കാല ഇടുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പൊറോട്ടയും ചിക്കനും അടിച്ചു മാറ്റിയത് വല്ലാത്തൊരു എന്തൊരു തീറ്റ. അതിന് 5,70,800 രൂപയുടെ പൊറോട്ടയും ചിക്കനുമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ തിന്നു തീർത്തതെന്നാണ് കണക്ക് പറഞ്ഞത്. ആറ്റുകാൽ പൊങ്കാലയെ പോലും നോൺ വെജിറ്റേറിയൻ പൊങ്കാലയാക്കിയ ഇന്ത്യയിലെ ഏക മേയർ എന്നുള്ള പദവി കൂടെ ആര്യ രാജേന്ദ്രന് കൈവന്നിരിക്കുക. അതുകൊണ്ട് ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോയാൽ, ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേയറെ വനിതകൾ തന്നെ വഴിയിൽ തടയും എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ആണുങ്ങൾ തടയാൻ ചെന്നാൽ ചിലപ്പോൾ സ്ത്രീ പീഡനത്തിന് കേസെടുക്കുന്ന പോലീസാവും. അതുകൊണ്ട് സ്ത്രീകളെ കൊണ്ട് തന്നെ മേയറെ തടയിക്കേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ ഇടപെടുക. സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിക്കുകയാണെങ്കിൽ നമുക്കന്ന് നോക്കാം. പക്ഷെ തീവറ്റിക്കൊള്ള ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ബാലോട് രവി നടത്തുന്ന ഇന്നത്തെ സമരത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.